Good morning. Today's class is about the Lycopodium. It is included in the subdivision Lycopsida, order Lycopodiates, and family Lycopodiaceae. Lycopodiates in the picture aanu namukku ivide kaanichittullathu. Lycopodium. It is a pteridophyte. Okay. And the Lycopodium. അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കറൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. ലൈക്കോപോഡിയത്തിന് കോമൺ ആയിട്ട് ക്ലബ് മോസ് എന്ന പേരിലാണ് ലൈക്കോപോഡിയം അറിയപ്പെടുന്നത്. ഇറ്റ് ഇസ് കോമൺലി നോൺ ആസ് ക്ലബ് മോസ് ഓർ ഗ്രൗണ്ട് പൈൻ ആൻഡ് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ 400 സ്പീഷീസ് വേൾഡ് വൈഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഇന്ത്യയിൽ സാധാരണ കാണുന്ന ലൈക്കോപോഡിയം സ്പീഷീസ് ലൈക്കോപോഡിയം ക്ലേവേറ്റ് ആണ്. പിന്നെ സർണം, സെറേറ്റം, വോളിബൈൽ, ഇൻഡുലം, അങ്ങനെയൊക്കെ ഒരുപാട് സ്പീഷീസ് കാണാം. ഇത് കോമൺ ആയിട്ട് ക്ലേവേറ്റം ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഹാബിറ്റ് പറയുമ്പോൾ നമുക്ക് അത് വുഡ്ലാൻഡ്സിൽ കാണാൻ പറ്റും, പിന്നെ മോയിസ്റ്റ് ഏരിയാസിൽ, അസിഡിക് സോയിൽസിലൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ എപ്പിഫൈറ്റിക് ആണ്. എപ്പിഫൈറ്റിക് എന്ന് പറഞ്ഞാൽ വേറെ ഇതിൽ ട്രീസിൽ വളരുന്നത്. പിന്നെ ഇറക്റ്റും ഷ്രബി കാണാം, ക്ലേവേറ്റം. പിന്നെ ക്രീപ്പിംഗ് ഫോംസ് കാണാം, സെനറം. ദെൻ ഇറക്ട് ബ്രാഞ്ചസ് ആണെങ്കിൽ അത് ഹൈലി ബ്രാഞ്ച്ഡും ബുഷി ഒരു അപ്പിയറൻസിലാണ് കാണാം. അപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഒരു ബുഷി അപ്പിയറൻസിലാണ് സാധാരണ അത് കാണുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ഹാബിറ്റ് ഫോംസ് ഉണ്ട്. അതായത് അപ്പിയറൻസിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന പല സ്പീഷീസും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡ്രോയിങ് ആണിത്. അതിൻ്റെ സ്റ്റെമ്മ്, റൂട്ട്, പിന്നെ അതിൽ കാണുന്ന സ്ട്രോബുലസ് അല്ലെങ്കിൽ കോൺ, പിന്നെ ലീവ്സ്. ഇതും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് സ്പീഷീസ് ആണ്. ക്ലേവേറ്റം, ക്ലേവേറ്റം, പിന്നെ വോളിബൈൽ, പിന്നെ സെറേറ്റം, ഇൻഡുലേറ്റം, അങ്ങനെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. സെറേറ്റം, സെർണം. Okay, it is dichotomously branched. Then external morphology. നമ്മള് എല്ലാം pteridophytesും പറയുന്ന പോലെ തന്നെ plant body sporophyte ആണ്. Okay, and it is differentiated into root, stem and leaves. ഇപ്പൊ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പൊ ലൈക്കോപോഡിയത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന റൂട്ട് എപ്പിമെറൽ ആണ്. എപ്പിമെറൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എപ്പിമെറൽ ടൈപ്പ് ആണ്. ദെൻ ഓൾഡർ പ്ലാന്റ്സ് ആകുമ്പോൾ അതിന് അഡ്വന്റീഷ്യസ് റൂട്ട്സ് ഉണ്ടാവും. ദേ അറൈസ് ഫ്രം ദ പെരിസൈക്കിൾ ഓർ എൻഡോഡേർമിസ്. ഇനി സ്റ്റെമ്മിലേക്ക് വരാണെങ്കിൽ സ്റ്റെമ്മ് വളരെ വീക്കും സ്ലെൻഡറും ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ്. പിന്നെ റൈസോമാറ്റസും ആണ്. ഇറക്റ്റ് ഓർ പെൻഡന്റ്, ചില കേസിൽ വളരെ ഇറക്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മായിരിക്കും, ചില കേസിൽ അത് ക്രീപ്പിംഗ് സ്റ്റെമ്മായിരിക്കും. ഇനി ബ്രാഞ്ചിങ് പറയുകയാണെങ്കിൽ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്, ചില സമയത്ത് മോണോപോഡിയം. പക്ഷെ മോസ്റ്റ്ലി അത് ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ് നമ്മൾ കാണിക്കാം. സ്റ്റെമ്മും ബ്രാഞ്ചസിലും എല്ലാത്തിലും നിറയെ ലീവ്സ് കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇത് ഈ ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ ലീവ്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മിലും ഹോൾ ബ്രാഞ്ചസിലും എല്ലാം ഫുൾ ലീഫിന്റെ കവറിങ് ആണുള്ളത്. ദെൻ കമ്മിങ് ടു ദ ലീവ്സ്. ലീവ്സ് ആർ സിമ്പിൾ, സെസൈൽ, അതായത് സ്റ്റോക്ക് ഇല്ല, സ്കെയിൽ ലൈക്ക്, സ്മോൾ വിത്ത് മീഡിയൻ വേ. അതിന് മൈക്രോഫിൽസ് എന്നാണ് കോമൺ ആയിട്ട് പറയാം. ഓക്കെ, ഒരു സ്റ്റോക്കും ഇല്ല, വളരെ സ്കെയിൽ പോലെയുള്ളത്, സ്മോൾ ആണ്. പിന്നെ നടുവിലൊരു വെയിൻ ഉണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അറേഞ്ച്മെന്റ് നോക്കൂ നമ്മൾ. ഇതൊരു സ്പൈറൽ അറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു വേൾഡ് പോലെ, ഫ്ലവേഴ്സിന്റെ വേൾഡ്സ് ഒക്കെ ഇല്ലേ, അതുപോലെയൊക്കെയാണ്. എതളുകൾ പോലെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിക്കസേറ്റ് ഓർ വേൾഡ് അറേഞ്ച്മെന്റ്. ഓക്കെ, അല്ലെങ്കിൽ സ്പൈറലി അറേഞ്ച് അല്ലെങ്കിൽ ഡെൻസ് ഓൺ സ്റ്റെം. സാധാരണ ലീവ്സ് ഐസോഫിലസ് ആണ്, ഒരു ഒരുവിധം എല്ലാ ലീവ്സും ഒരേപോലത്തെ. പക്ഷെ ചില കേസിൽ, ചില എക്സെപ്ഷണൽ കേസസിൽ അനൈസോഫിലസ് ലീവ്സും കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഡിഫറെൻ്റ് ചിലപ്പോൾ ഒരു വെൻട്രൽ റോല് ഹെയർ പോലെയുള്ള ലീവ്സ് ഉണ്ടാവും. പിന്നെ ഡോർസൽ റോലാകുമ്പോൾ മീഡിയം സൈസ്ഡ് ലീഫ് ഉണ്ടാവും. പിന്നെ ലാറ്ററൽ റോസിലെ ലീവ്സ് ഉണ്ടാവും, വലിയ ലീവ്സ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് കാണാൻ പറ്റും അനൈസോഫിലസ് ടൈപ്പിൽ. പക്ഷെ മോസ്റ്റ്ലി ഐസോഫിലസ് ആണ് നമ്മൾ മോസ്റ്റ്ലി കാണുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അനാറ്റമി നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റൂട്ടിൻ്റെ അനാറ്റമി നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഔട്ടർ ലെയർ ഉള്ള ഒരു എപ്പിഡേർമിസ് ഉണ്ടാവും. എപ്പിഡേർമിസിൽ തിൻ വോൾഡ് ആയിട്ടുള്ള സെൽസ് ഉള്ള ഒരു എപ്പിഡേർമിസ് ഉണ്ടാവും.
പിന്നെ അതിൽ ചെറിയ ഹെയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കാണാൻ കാണുന്നില്ലേ, ചെറിയ ഹെയേഴ്സ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ കോർട്ടെക്സ്, അതിനെ ഫോളോ ചെയ്തിട്ട് കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിൽ എങ്ങനെയാണ്, പാരങ്കേമ സെൽസ്, പാരങ്കേമ സെൽസ്. ആൻഡ് ഓൾഡർ റൂട്സ് ഹാവ് തിക് വോൾ സെൽസ് ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട്. ഇപ്പോൾ കുറച്ച് ഓൾഡർ പ്ലാൻ ഇതൊക്കെ ആണെങ്കിൽ, പ്ലാൻ ബോഡി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റൂട്ടിന് തിക് വോൾഡ് സെൽസ് ഉണ്ട്. തിക് വോൾഡ് സെൽസ് എന്ന് പറഞ്ഞാൽ സ്ലീറങ്കേമ പോലെയുള്ള സെൽസ് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. സ്റ്റീൽ പ്രോട്ടോ സ്റ്റീൽ ആണ്. ഓക്കെ, ആൻഡ് ചില സമയത്ത് അത് മൊണാർക്ക് ആയിരിക്കും, എന്നുവെച്ചാൽ ഒരു പ്രോട്ടോസൈൽ ഉണ്ടാവും, ചില സമയത്ത് രണ്ട് പ്രോട്ടോസൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രയാർക്ക് ആവും, മൂന്ന് പ്രോട്ടോസൈൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ സൈലം ഒരു കർവ്ഡ് പോലത്തെ ഒരു ഷേപ്പാണ്. ഓക്കെ, ഒരു കർവ്ഡ് ഷേപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, കർവ്ഡ് ഷേപ്പാണ്. ആൻഡ് ഫ്ലോയം ലൈസ് ഇൻ ബിറ്റ്വീൻ ദ ആംസ് ഓഫ് സൈലം. ഈ സൈലത്തിൻ്റെ ആംസിൻ്റെ ഇടയിലാണ് ഫ്ലോയം കാണുന്നത്. ഓക്കെ, പ്രോട്ടോ സ്റ്റീൽ ആണ് സൈലം, ഒരു കർവ്ഡ് അപ്പിയറൻസ് ആണ്. അപ്പം അതിൽ നമുക്ക് കാണാം, ഓക്കെ, കർവ്ഡ് അപ്പിയറൻസ് ഉള്ള സൈലം. ഇനി ഫ്ലോയം അതിൻ്റെ ഇടയിൽ, സൈലത്തിൻ്റെ ആംസിൻ്റെ ഇടയിലാണ് ഫ്ലോയം കാണുന്നത്. ഇനി സ്റ്റെമ്മിലേക്ക് വരാണെങ്കിൽ, ദിസ് ഇസ് ദ സ്റ്റെം. ഓക്കെ, സ്റ്റെമ്മിലേക്ക് വരാണെങ്കിൽ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എപ്പിഡേർമിസ് ആണ്. ഓക്കെ, ഇത് ഒരു വേവി ആണ്, ഔട്ടർ ലെയർ വേവി തന്നെയാണ്, കറക്റ്റ് ഒരു യൂണിഫോം അപ്പിയറൻസ് ഒന്നുമല്ല, ഒരു വേവി അപ്പിയറൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ലെയർ എപ്പിഡേർമിസ്, അതിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയും. ഇനി സെൽസ് വിത്ത് തിക്ക് ഔട്ടർ വോൾ, ഇതിൻ്റെ ഔട്ടർ വോള്, സെൽസിൻ്റെ ഔട്ടർ വോള് വളരെ തിക്കാണ് വിത്ത് ക്യൂട്ടിക്കൾ. ഇനി കോർട്ടെക്സ്, ദ നേച്ചർ വാരീസ് വിത്ത് സ്പീഷീസ് ആൻഡ് സ്റ്റെം ഡയമീറ്റർ. ഇനി ഹോമോജീനസ്, ചില സമയത്ത് കോർട്ടെക്സ് എൻറ്റയർലി പാരങ്കേമാറ്റസ് നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ കോർട്ടെക്സിൽ മൂന്ന് ടൈപ്പ് സെൽ ഉണ്ടാവും, ഔട്ടർ ക്ലോറങ്കേമാറ്റസ്, മിഡിൽ പാരങ്കേമാറ്റസ് ആൻഡ് ഇന്നർ സ്ക്ലീറങ്കേമാറ്റസ്. അങ്ങനെ അങ്ങനത്തെ സ്പീഷീസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോന്നും സ്പീഷീസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ കോർട്ടെക്സ് ഹോമോജീനസ് ആയിരിക്കും, ചില കേസിൽ അത് ഹെറ്ററോജീനസ് ആയിരിക്കും. ദെൻ എൻഡോഡേർമിസ്, എൻഡോഡേർമിസ് എന്ന് പറഞ്ഞാൽ യങ് സ്റ്റെംസിൽ അത് വളരെ ഡിസ്റ്റിങ്റ്റ് ആണ്, ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡോഡേർമിസ് ആണ് യങ് സ്റ്റെംസിൽ കാണാൻ പറ്റുക. സ്റ്റീലും അതുപോലെ തന്നെ പ്രോട്ടോ സ്റ്റീൽ ആണ്, പ്രോട്ടോ സ്റ്റീൽ ടൈപ്പ് ആണ് സ്റ്റീലില് നമുക്ക് കാണുന്നത്. ഇത് അതിന്റെ ഒന്നുകൂടെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ്, എപ്പിഡേർമിസ്, ഹൈപ്പോഡേർമിസ്, പാരങ്കേമാറ്റസ് കോർട്ടെക്സ്, ക്ലീയറിങ്കേമാറ്റസ് കോർട്ടെക്സ്, എൻഡോഡേർമിസ്, പെരിസൈക്കിൾ, ദെൻ പ്രോട്ടോസൈലം, മെറ്റാസൈലം, ഫ്ലോയം, അങ്ങനെ കാണുന്നു. ഓക്കെ, ഇനി കമ്മിങ് ടു ദ സ്റ്റീൽ, എന്ത് ടൈപ്പ് സ്റ്റീലാണ് നമുക്ക് ലൈക്കോപോഡിയത്തിൽ കാണാൻ പറ്റാം. ആൻഡ് സ്റ്റീൽ ഇസ് നോർമലി പ്രോട്ടോ സ്റ്റീൽ. പിത്ത് കാണില്ല, പിത്ത് നോർമലി ആബ്സെന്റ് ആണ്. സോ സൈലാണ് സെൻട്രൽ കോറ്, സൈലത്തിനെ സറൗണ്ട് ചെയ്ത് ഫ്ലോയൻ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ മൂന്ന് ടൈപ്പ് ഓഫ് പ്രോട്ടോ സ്റ്റീൽ ലൈക്കോപോഡിയത്തിൻ്റെ സ്പീഷീസിൽ കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ആക്ടിനോസ്റ്റീൽ, ആക്ടിനോസ്റ്റീൽ എന്താണ് നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ, സൈലം സ്റ്റാർ ഷേപ്ഡ് ആണ്, ഇവിടെ കണ്ടോ, സൈലം സ്റ്റാർ ഷേപ്ഡ് ആണ്. ഇനി ഇതിൻ്റെ സൈലത്തിൻ്റെ ആംസിൻ്റെ ഇടയിൽ ഫ്ലോയം കാണാൻ പറ്റും. ദെൻ പ്ലെക്ടോ സ്റ്റീൽ ആണ്, പ്ലെക്ടോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സൈലം ഒരു പ്ലേറ്റിൻ്റെ ഫോമിൽ കുറേ സൈലം ഉണ്ടായിരിക്കും, ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ഫ്ലോയം. ദെൻ മിക്സഡ് പ്രോട്ടോ സ്റ്റീൽ, മിക്സഡ് പ്രോട്ടോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സൈലോം ഫ്ലോയം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ പല കണ്ടീഷൻസും നമുക്ക് സ്റ്റീലിൽ കാണാൻ പറ്റും. ഇനി ലീഫ് അനാറ്റമി, ലീഫ് അനാറ്റമി നോക്കുകയാണെങ്കിൽ ലീഫിൻ്റെ ഷേപ്പ് നോക്കൂ, ലീഫിൽ ട്രയാങ്കുലർ ഷേപ്പാണ്. ആൻഡ് ദ ഔട്ടർ എപ്പിഡേർമിസ് കവേർഡ് ബൈ തിക് ക്യൂട്ടിക്കൾ, ഇത് ഔട്ടർ ആയിട്ട് നമുക്ക് കാണുന്ന എപ്പിഡേർമിസ് ഇതിനെ കവർ ചെയ്ത് തിക്ക് ഒരു ക്യൂട്ടിക്കളുണ്ട്. ആൻഡ് സ്ട്രൊമാറ്റ പ്രസൻറ്റ് ഓൺ ബോത്ത് ദ സർഫസസ്, ഇവിടെ ഉണ്ടാവും സ്ട്രൊമാറ്റ, അപ്പർ സർഫസിലുണ്ടാവും ലോവർ സർഫസിലുണ്ടാവും, അതുകൊണ്ട് നമ്മൾ അതിനെ ആംഫി സ്റ്റൊമാറ്റസ് എന്ന് വിളിക്കും. രണ്ട് സർഫസിലും സ്റ്റൊമാറ്റ ഉള്ളത് കൊണ്ട് ഇറ്റ് ഇസ് നോൺ ആസ് ആംഫി സ്റ്റൊമാറ്റസ്. ഓക്കെ, ദെൻ മീസോഫിലിസ് അൺഡിഫറൻഷിയേറ്റഡ്, മീസോഫിലിനെ നമ്മൾ പാലിസൈഡും സ്പോഞ്ചി അങ്ങനെയൊന്നും ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കുറേ ക്ലോറോഫില സെൽസ് ഒക്കെ ആയിട്ട് മീസോഫിലിസിനെ കാണാൻ പറ്റും. എ മീഡിയം കോൺസെൻട്രിക് വാസ്കുലർ ബണ്ടിൽ വിത്ത് സൈലം സറൗണ്ടഡ് ബൈ ഫ്ലോയം, ഇതിൽ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സൈലം ഉണ്ടാവും, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫ്ലോയം ഉണ്ടാവും. അത്രയാണ് നമുക്ക് ലീഫ് അനാറ്റമീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് റീപ്രൊഡക്ഷനിലേക്ക് വരാം. റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷനിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ത്രൂ സ്പോർസ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ജെമ്മേ ഓർ ബൾബിൽസ്, ബൈ ഫ്രാഗ്മെന്റേഷൻ, ബൈ ദ ഫോർമേഷൻ ഓഫ് റെസ്റ്റിംഗ് ബഡ്സ്,
by the formation of root tubercles and by the formation of adventitious buds. That is why we have pteridophytes common to vegetative reproduction. These methods are very important. Pteridophytes in the different types of adishapo, the lamula, padishiru. In spores, the one in yala by strobilus, along a cone variola, adilula sporangia fossil, sporangia and down, sporangia spores producing. Anganula condition lula reproduction through spores. For the lycopodium, oaga uri type of spore madre canulo, so it is known as spore, so, homosporous species. Vegetative reproduction. That is first one by gemme or bulbies. Okay. In the photo, stem lateral outgrowths. Okay. Takes the place of leaves. Leaves in the part, and consists of a short reduced axis surrounded by thick fleshy leaves with stored food material. ഇനി ഇത് മെച്ചൂർ ആവുമ്പോൾ ഇത് താഴെ വീഴും എന്നിട്ട് അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും അങ്ങനെയാണ് ജെമ്മ അല്ലെങ്കിൽ ബൾബിൽസ് വഴി റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇനി ബൈ ദി ഫോർമേഷൻ ഓഫ് റൂട്ട് ട്യൂബിക്കിൾസ് ഓക്കേ ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഓഫ് സെൽസ് വിത്ത് സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ തിക്ക് വാൾസ് ദ ജെർമിനേറ്റ് ഇൻടു ന്യൂ പ്ലാന്റ്സ് ഇനി ഫോർമേഷൻ ഓഫ് അഡ്വന്റീഷ്യസ് ബഡ്സ് In the leaves, epidermal cells proliferate near the base and they grow into buds. And these buds are capable of germinating into new plants. Already, we have explained the reason why I explained it. Vegetative reproduction. Okay. Then, next is reproduction by strobilus. Eurastachia, Rephalostachia, and Lycopodium are different types and varieties. ഓക്കെ അപ്പൊ അത് നിങ്ങൾ അത്ര ബോധേർഡ് ആവണ്ട യൂറോസ്റ്റാക്കിയ വെറൈറ്റിയിൽ ഓരോ ലീഫും ഒരു സ്പോറോഫിൽ ആണ് റെഫലോസ്റ്റാക്കിയയിൽ ദ ലീവ്സ് നിയർ ദ അപ്പിസസ് ബെയർ സ്പൊറാഞ്ചിയ ആൻഡ് ആർ നോൺ ആസ് സ്പോറോഫിൽസ് സംടൈംസ് സ്പോറോഫിൽസ് ആർ ഡിസ്റ്റിങ്ക്ലി സ്മോളർ ദാൻ ദ ഫോളിയേജ് ലീവ്സ് ഓക്കെ സ്പോറോഫിൽസിന്റെ അഗ്രിഗേഷനെയാണ് നമ്മൾ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ എന്ന് വിളിക്കുന്നത് സ്ട്രോബിലസ് ആസ് എ സെൻട്രൽ ആക്സിസ് ഓൺ വിച്ച് സ്പൈറലി അറേഞ്ച് സ്പോറോഫിൽസ് ആർ പ്രസന്റ് ഇതൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത് കാണുന്നില്ലേ ഇതൊക്കെയാണ് അതിന്റെ സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ എന്ന് പറയുന്നത് ഇവിടെ ഇതാ കണ്ടോ വൈറ്റ് കളറിൽ കാണുന്നത് കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇത് കുറച്ചും കൂടെ ഡിസ്റ്റിങ്ക്ട് ആണ് സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺ ദെൻ വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് സ്പൊറാഞ്ചിയം ഓൺ ദ സ്പോറോഫിൽ മോസ്റ്റ്ലി അത് ആക്സിലറി പൊസിഷനിൽ കാണാം പിന്നെ ചില കേസിൽ ഡോർസൽ സൈഡിൽ കാണാം പിന്നെ സബ് ഫോളിയ Not on the sporophyll, but a little towards the sporophyll. അങ്ങനെ പല രീതിയിലും അതിൻ്റെ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും ഇതിങ്ങനെയാണ് സ്പൈറലി അറേഞ്ച്ഡ് ഓക്കെ ഒരു ലോഞ്ചിട്യൂണൽ സെക്ഷൻ ഓഫ് സ്ട്രോബിലസ് ആണ് ഇതിൻ്റെ അതിൻ്റെ ആക്സസ് ഇവിടെ ഉണ്ടോ ഓരോ സ്പോറോഫില് സ്പൊറാഞ്ചിയം അറേഞ്ച് ചെയ്തിട്ടുള്ളതാണല്ലോ സ്പോറോഫിൽ സ്പൊറാഞ്ചിയം ഓക്കെ ദെൻ സ്ട്രക്ചർ ഓഫ് സ്പൊറാഞ്ചിയം ഇപ്പൊ സ്പൊറാഞ്ചിയം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് റെനിഫോം ഓർ കിഡ്നി ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് ഒരു കിഡ്നീനെ പോലത്തെ ഷേപ്പാണ് ആൻഡ് ഹാസ് എ സ്റ്റോക്ക് ആൻഡ് എ കാപ്സ്യൂൾ കാപ്സ്യൂൾ ഇസ് യൂണിലോക്കുലർ ഒരു ലൊക്യൂളെ അതിനുള്ളൂ ആൻഡ് ദ സ്പൊറാൻഷ്യൽ വോൾ ഇസ് ത്രീ ലെയർ അതിൽ ഇന്നർമോസ്റ്റ് ലെയറിനെ നമ്മൾ ടപ്പീറ്റ് എന്ന് വിളിക്കും ഇൻസൈഡ് സ്പോറോജിനസ് മദർ സെൽസ് അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം ടെട്രാഡ്സ് ഓഫ് സ്പോർസ് ഇതിന്റെ ഉള്ളിലത്തെ സ്പോറോജിനസ് മദർ സെൽസ് മിയോസിസ് അണ്ടർഗോ ചെയ്യും എന്നിട്ട് ഇവിടെ സ്പോർസ് ഫോം ചെയ്യും സ്പൊറാഞ്ചിയ ആർ ഹോമോ സ്പോറസ് എന്താ സ്ട്രക്ചർ ഓഫ് സ്പോർ സ്പോറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്പോർസ് ടെട്രാഡ്സിലാണ് ഉണ്ടാവുക നിങ്ങൾ കണ്ടില്ലേ ഇവിടെ കണ്ടോ ടെട്രാഡ്സിലാണ് സ്പോർസ് ഉണ്ടാവുക അതിന്റെ ടെട്രാഹിഡ്രലാണ് അതിന്റെ ഷേപ്പ് ദെൻ ഒരു ട്രൈ റേഡിയേറ്റ് റിഡ്ജ് ഉണ്ടാവും അതിന് പിന്നെ സെൽ വാളിന് ടു ലെയേഴ്സ് ഉണ്ട് പിന്നെ ഒരു സിംഗിൾ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ള സൈറ്റോപ്ലാസം വിത്ത് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ അപ്പോൾ ടെട്രാഡ്സിലാണ് ഉണ്ടാവുക ടെട്രാഹിഡ്രൽ ഷേപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ട്രൈ റേഡിയേറ്റ് റിഡ്ജ് ഉണ്ട് സെൽ വോള് ടു ലെയേഴ്സ് ആണ് ആൻഡ് ഹാവ്സ് എ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആൻഡ് ഇൻസൈഡ് ദർ ഇസ് സൈറ്റോപ്ലാസം വിച്ച് ഇസ് ഫിൽഡ് വിത്ത് റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇനി മെച്ചുവർ ആകുമ്പോൾ സ്പൊറാഞ്ചിയം ഡിഹൈസിയം അത് നമ്മൾ നേരത്തെ ഇക്യുസെറ്റത്തിൽ പഠിച്ച പോലെ തന്നെയാണ് ഡേസെൻസ് ഓക്കെ ആൻഡ് ആഫ്റ്റർ ഡേസെൻസ് സ്പോർസ് ആർ ലിബറേറ്റഡ് ആൻഡ്
ചില ചില കേസിൽ സ്പോർസ് പെട്ടെന്ന് ജെർമിനേറ്റ് ചെയ്യും, ചില കേസിൽ അതിന് വർഷങ്ങൾ എടുക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് നാളെടുക്കുന്ന സ്പോർസ് ജെർമിനേഷൻ ആണെങ്കിൽ അത് മണ്ണിന്റെ അടിയിൽ ഒരു പ്രോത്താലസ് കളർലെസ് പ്രോത്താലസ് ആയിട്ട് മണ്ണിന്റെ അടിയിൽ ഉണ്ടാവും. ഇനി അതിന് ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യും. എന്ത് ജെർമിനേഷൻ ഓഫ് സ്പോർ? സ്പോർ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ജനറേഷൻ ഏതാ? ഗാമറ്റോഫൈറ്റ്. ഓക്കെ, എന്ത് ഗാമറ്റോഫൈറ്റ് ഇസ് ഓൾസോ നോൺ ആസ് പ്രോത്താലസ്. അപ്പൊ ഈ പ്രോത്താലസിലാണ് എന്തുണ്ടാവുന്നത്? സെക്സ് ഓർഗൻസ് ഉണ്ടാവുന്നത്. എന്ത് മെയിൽ സെക്സ് ഓർഗനസ് നോൺ ആസ് ആന്ത്രീഡിയ, എന്ത് ഫീമെയിൽ സെക്സ് ഓർഗനസ് നോൺ ആസ് ആർക്കിഗോണ്. ഓക്കെ, ഇനി ലൈക്കോപോഡിയത്തിൽ ത്രീ ടൈപ്സ് ഓഫ് പ്രോത്താലൈ ഉണ്ട്, സെറണം, ക്ലേവേറ്റം, ഫ്ലെഗ്മാരിയ ടൈപ്പ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ദെൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഓഫ് ദ പ്രോത്താലസ് ബൈ ദ പ്രോത്താലസ്, അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി പുതിയ ഇത് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോത്താലൈ ദേ ആർ by the formation of sex organs. Okay, male anthridium, female archegonium undavum in the same thallus, monoecious aanu. Ini anthridium ennu parayunnathu idana anthridium inde structure, idile single layer jacket undu, ibade oru inde tippile oru operculum cell undu. Okay, vellam the wet condition varumbo idille ullile ഇത് വാട്ടർ ഇംബൈബിയും ഈ ജാക്കറ്റ് ലെയർ റപ്ചർ ചെയ്യും, എന്നിട്ട് ഈ ബൈ ഫ്ലജലേറ്റ് ആന്ത്രോസോയിഡ്സ് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. ആന്ത്രോസോയിഡ്സ് ബൈ ഫ്ലജലേറ്റ് ആണ്. അപ്പൊ അത്രയാണ് നമുക്ക് ആന്ത്രീഡിയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആർക്കിഗോണി ആണെങ്കിൽ എങ്ങനെയാണ്? അതിനൊരു ഫ്ലാസ്ക് ഷേപ്പ് ഉണ്ട്, ഒരു ബേസൽ വെന്റർ സെൽ, പിന്നെ ഒരു നെക്ക്, നെക്കില് നെക്ക് കനാൽ സെൽസ് ഉണ്ടാവും. വെന്ററിന് വെന്റർ കനാൽ സെൽ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ് സെൽ ഉണ്ട്. ഈ ആന്ത്രീഡിയയുടെയും ആർക്കിഗോണിയുടെ സ്ട്രക്ചർ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ ടെറിഡോഫൈറ്റ്സിലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ റീപ്രൊഡക്ഷൻ സമയത്ത് എന്ത് സംഭവിക്കും? റീപ്രൊഡക്ഷൻ സമയത്ത് ഈ വെന്റർ കനാൽ സെല്ലും അതുപോലെ തന്നെ നെക്ക് കനാൽ സെൽസും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവും. അപ്പോൾ ഈ ആന്ത്രോസോയിഡ്സ് സ്വിം ചെയ്തിട്ട് ഇവിടെ എത്തും. അപ്പോൾ ഈ സ്പേസിൽ കൂടെ ഇതിലേക്ക് എൻറ്റർ ചെയ്തിട്ട് ഈ എക്സെല്ലിനായിട്ട് അത് ഫ്യൂസ് ചെയ്യും, എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, വെൻ ദ ആർക്കിഗോണിയം മെച്യൂർസ് ടിപ്പ് ഓഫ് ദ നെക്സ് സെൽ സ്പ്ലിറ്റ്, നെക്സ് കനാൽ സെൽ ആൻഡ് വിന്റർ കനാൽ സെൽ ഡിസിൻറ്റഗ്രേറ്റ് ആൻഡ് ഫോം എ മ്യൂസ്ലേജിനസ് സബ്സ്റ്റൻസ് ആൻഡ് ആന്ത്രോസോയിഡ്സ് എന്റർ ദ ആർക്കിഗോണിയം ആൻഡ് വൺ ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം ഊസ്പോർ ആൻഡ് ദ ഡിപ്ലോയിഡ് ഊസ്പോർ ജെർമിനേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസസ് ദ സ്പോറോഫിറ്റിക് ജനറേഷൻ. അങ്ങനെ ഊസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് അടുത്ത ജനറേഷൻ. ഇത് അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സ്പോറോഫിറ്റിക് ജനറേഷൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഇക്യുസെറ്റം, നമ്മളിപ്പോ ഇക്യുസെറ്റം പഠിച്ചതാണ്, അപ്പൊ ഇക്യുസെറ്റത്തിന്റെ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് സ്പോറോഫൈറ്റ്, ഈ സ്പോറോഫൈറ്റ് അല്ല സ്ട്രോബിലൈ അല്ലെങ്കിൽ കോണോർ സ്ട്രോബിലൈ, ഈ സ്ട്രോബിലൈല് സ്പൊറാൻഷ്യ ഉണ്ടാവും, ഇതിലാണ് സ്പോർസ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് മെച്യൂർ ആവുമ്പോൾ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. ഗാമറ്റോഫൈറ്റിനെ നമ്മള് പ്രോത്താലസ് എന്ന് പറയും. ഇതില് ആന്ത്രീഡിയം ഉണ്ടാവും, ആർക്കിഗോണിയം ഉണ്ടാവും. അപ്പോ അത് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ എന്തുണ്ടാവും? ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഇനി ഡിപ്ലോയിഡ് സൈഗോട്ട് റിപ്പീറ്റഡ് ഡിവിഷൻസ് വഴി അടുത്ത സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ ലൈഫ് സൈക്കിൾ ഓഫ് ലൈക്കോപോഡിയം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്, ഈ പോർഷൻ എടുത്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.